ഹായ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് ആകെ എടുത്തിരിക്കുന്ന ഒരു 1.5 കിലോ ചിക്കനാണ്, കൊഴുപ്പോടുകൂടി 1.5 കിലോ ചിക്കനാണ്. നമുക്ക് മാരിനേഷൻ നോക്കാം. മാരിനേഷനിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് 2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഇപ്പോൾ 2 ടീസ്പൂൺ ഈ 1.5 കിലോ ചിക്കനിലേക്ക് ആദ്യം ആഡ് ചെയ്യാം. വലിയ ആർഭാടമൊന്നുമില്ല കേട്ടോ ഇതിന് മാരിനേഷന് വേണ്ടി. ആകെ 3 സാധനം മതി. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. ആകെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് മുളക് പൊടി ഇട്ട് അടുത്ത് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇടാം. ഉപ്പ് ചേർക്കാം. ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം സവോള വഴറ്റുമ്പോൾ കുറച്ചിടുന്നുണ്ട്. പിന്നെ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം കുറച്ചിടുന്നുണ്ട്. ഇനി ഉപ്പുമൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെക്കണം. മാക്സിമം 1 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഈ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഈ ചിക്കനിൽ പിടിച്ച് കിട്ടും. അത്ര സമയം ഇല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും വയ്ക്കുക. 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായി പിടിച്ചു കിട്ടും. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആ വലിപ്പത്തിലുള്ള സവോള 1/7 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ 1.5 കൂടം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, നല്ല വലിയ വെളുത്തുള്ളി കേട്ടോ. പിന്നെ 1/6 പച്ചമുളക്, അത്ര എരിവില്ല എന്നാൽ അത്യാവശ്യത്തിന് ഉണ്ട്, ഒരുപാടില്ലെന്നുള്ളൂ. പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഈ വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. 2 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി അതുപോലെ 2 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇരുമ്പിൻ്റെ ഉരുളി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം സവോള ആഡ് ചെയ്തിട്ടുണ്ട്. ആ 7 സവോള നല്ല രീതിക്ക് കട്ട് ചെയ്തിട്ട്, നൈസായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇത് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് വഴന്ന് വരണം. ഈ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് സവോളയുടെ എത്രത്തോളം വഴന്ന് കിട്ടി, അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിക്ക് ചിക്കനായിട്ട് യോജിച്ച് കിട്ടി, അതാണ് ആ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊരു പകുതി വഴന്നിട്ടിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി വഴന്ന് വെച്ചതിലേക്ക് കണ്ടോ, ഇപ്പോൾ ഇത്രയും കളറിൽ നല്ല രീതിക്ക് ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വെളുത്തുള്ളിയും 1/2 കുടം വെളുത്തുള്ളിയും ആ പച്ചമുളകും പിന്നെ ആ ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത്, പേസ്റ്റ് അല്ല കേട്ടോ, ഇത് ചതച്ച് വെച്ചതാണ്. ചതച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതും നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ മണമെല്ലാം പോയി ആ ഒരു കുത്തൊക്കെ പോകണം, ആ ഇഞ്ചിക്കൊക്കെ ഒരു കുത്തുണ്ടാവും, നല്ല രീതിക്ക് പോകണം. നല്ല രീതിക്ക് വഴറ്റി വരും, അപ്പോൾ തന്നെ ഇതിൻ്റെ കളറ് നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിക്ക് കളർ ചേഞ്ചായി വരും ഇത് വഴന്നതെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിക്ക് ചേഞ്ചായിട്ടുണ്ട്. നമ്മൾ 2 തക്കാളി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. 1/2 കിലോ ചിക്കനിലേക്ക് തക്കാളി നല്ല നൈസായി അരിഞ്ഞിട്ട് അത് ചേർക്കാം. ഈ വഴന്ന് വന്നതിലേക്ക് ചേർക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കണം, തക്കാളി വേവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിങ്ങനെ തന്നെ നല്ല രീതിക്ക് ഇളക്കി ഇളക്കി ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കും. ഇതാണ്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിക്ക് വഴന്ന് അതിൻ്റെ കൂടെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ അതിനകത്ത് നിന്ന് കിനിഞ്ഞ് കിനിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം, മസാല എന്ന് ഉദ്ദേശിച്ചത് മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സൈഡിലേക്കൊക്കെ അത് മാറ്റി വെച്ചിട്ട് ആ എണ്ണ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വരും. ആ എണ്ണയിലേക്ക് നമുക്ക് പൊടികളിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് കണ്ടോ ഇപ്പം നല്ല രീതിക്ക് ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ആവശ്യം. മല്ലിപ്പൊടി കുറച്ച് സമയം എടുക്കും മൂത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇത് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഉണ്ട്, നല്ല രീതിക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം.
ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള ആ മസാലകൾ, ആ തക്കാളി, സവോള, മുളക് അതിൻ്റെ കൂടെയൊക്കെ നല്ല രീതിക്ക് യോജിപ്പിച്ചെടുക്കുക. ഇതേപോലെ ഓരോരോ മസാലകളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ എണ്ണ, ആ എണ്ണയിലേക്ക് കിഞ്ഞു വരുന്ന എണ്ണയിലേക്ക് അടുത്ത മുളക് പൊടി ആഡ് ചെയ്യണം. രണ്ട് ടീസ്പൂണോളം ഇത് കാശ്മീരി മിക്സ് ആക്കിയിട്ടുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് അത്ര എരിവ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ നല്ല എരിവുള്ള മുളക് പൊടി അതിനകത്ത് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നുണ്ട്. അതുപോലെ ഓരോ മസാലയായിട്ടിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായി ഈ മെത്തേഡ് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഓരോ മസാലയും മൂത്ത് കിട്ടി അല്ലെങ്കിൽ വഴന്ന് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു. മുളക് പൊടിയൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പ് മതിയാവും, കാരണം നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ മാരിനേഷനിൽ. നമ്മൾ നല്ലോണം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് മതിയാവും. ഇനി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചിക്കൻ വെന്ത് വരുമ്പോൾ ഇടാം. അടുത്ത് നമ്മൾ ആഡ് ചെയ്തത് മാഗിയുടെ മാജിക് മസാലയാണ്. ഇത് ഗരം മസാലയൊക്കെ മടക്കുമ്പോൾ ഇടയ്ക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഫ്ലേവറാട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ഒരു ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 5 രൂപയുടെ ഒരു സാഷയാണ്. നമുക്ക് ഒരു ടീസ്പൂൺ ഉള്ളത്രയുണ്ട്. അതൊരു 1.5 കിലോ ചിക്കൻ, 1 കിലോ ചിക്കനൊക്കെ ധാരാളമാണ്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നല്ലോണം അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം ഇത് ആഡ് ചെയ്യാം. ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാവുന്നതാണ്. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ. ഈ സമയത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഈ അതിനകത്ത് കിടന്ന് തന്നെ ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരട്ടെ. അതിനുശേഷം വെള്ളം മതിയാവുന്നില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നന്നായി ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് നമുക്കിങ്ങനെ മൂടി വയ്ക്കാം ചിക്കൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഇതേ കണ്ടോ, ഇതെല്ലാം അതിൻ്റെ ചിക്കനിലെ വെള്ളമെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിക്ക് തന്നെ ചിക്കനിൽ ആ സവോളയുടെ പേസ്റ്റും എല്ലാം നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മണം വരുന്നുണ്ട്. മാജിക് മസാലയുടെ ഒക്കെ നല്ല മണമുണ്ട് കേട്ടോ. ഒന്നുകൂടെ നന്നായി ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. ചിക്കൻ വെന്തിട്ടില്ലല്ലോ, 10 മിനിറ്റല്ലേ ആയുള്ളൂ. അപ്പം നന്നായി ഒന്നുകൂടെ ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ. ഇനി അടച്ച് വയ്ക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നൊന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രീതിക്ക് ചിക്കൻ വേവട്ടെ. ഇപ്പോൾ ഒരു 10-20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നോക്കണ്ടോ, നല്ല ഓണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ. ചിക്കനൊക്കെ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഈ നമ്മളതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തതായി ചിക്കൻ. അതാണ് ചിക്കൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം.
Thank you for watching.